ഈശോയിലേറെ സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. ജീവൻ്റെ അപ്പമായ ഈശോ നമ്മോടൊപ്പമാകുവാൻ വേണ്ടി അപ്പമായവനാണ് ഈശോ. രുചി പകരുന്ന അപ്പം നമുക്ക് മുമ്പിലേക്ക് വിളമ്പി വയ്ക്കപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് ആസ്വദിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത്രയും രുചി പകരുന്നതിനായിട്ട് ഈ ഗോതമ്പ് മണി എടുത്ത സ്വീകരിക്കപ്പെട്ട സഹനങ്ങളും നമ്പരങ്ങളുമൊക്കെ നാം വിസ്മരിക്കാറുമുണ്ട്. ഏതോ ഒരു പാടശേഖരത്തായിരുന്ന ഗോതമ്പ് മണി അറുത്തെടുക്കപ്പെട്ട് ചവിട്ടി മെതിക്കപ്പെടലിൻ്റെയും വറക്കപ്പെടലിൻ്റെയും പൊടിക്കപ്പെടലിൻ്റെയും തീയിൽ ചുട്ടെടുക്കപ്പെടലിൻ്റെയും ഒക്കെ നന്മയുണ്ടായപ്പോഴാണ് ഇന്ന് രുചി പകരുന്ന അപ്പമായി എൻ്റെ മെശപ്പുറത്തേക്ക് വരാൻ കാരണമായത്. നമ്മുടെയൊക്കെ ഓരോ ജീവിതത്തിലും രുചി പകരണമെങ്കിൽ അതിന് പിന്നാമ്പുറങ്ങളിൽ ഒരു സഹനങ്ങളുണ്ടാവും. വിശുദ്ധിയുടെ കുടുംബജീവിതത്തിന് ചില കണ്ണടയ്ക്കൽ ആവശ്യമാണ്. മാതാപിതാക്കളുടെ സഹനമാണ് മക്കളുടെ സമൃദ്ധി. മാതാപിതാക്കൾക്കൊണ്ട വെയിലാണ് മക്കളുടെ തണൽ. അപ്പം എൻ്റെ വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും അയൽവക്ക ബന്ധങ്ങളിലുമൊക്കെ രുചി പകരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില സഹനങ്ങളും ചില കണ്ണടയ്ക്കലുമൊക്കെ ഉണ്ടാവേണ്ടതായിരിക്കുന്നു. ഇന്ന് അൽത്താരയിൽ എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഈശോ കാൽവരിൽ സഹിച്ച സഹനമാണ് എൻ്റെ ജീവൻ്റെ ആധാരം. എപ്പോഴും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് രുചി പകരുന്ന ജീവിതമായി മാറുവാൻ നമ്മുടെ സഹനങ്ങളെയൊക്കെ ദൈവത്തോട് ചേർത്ത് വെച്ച് ഓരോ സഹനത്തിനും അർത്ഥമുണ്ടെന്നുള്ള ചിന്താഗതിയിൽ മുമ്പോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേക കുടുംബജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കി ചിലയിടത്ത് കണ്ണുകളടച്ച് ചിലത് കേട്ടില്ലാന്ന് ഭാവത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ഉണ്ടാകുന്നു. ഇപ്പോൾ രുചി പകരുന്ന ജീവിതമായി നാം ഓരോരുത്തരും മാറ്റപ്പെടാൻ പരിശ്രമിക്കാം. നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലുമൊക്കെ എല്ലായ്പ്പോഴും അനുഗ്രഹമായിട്ട് മാറുവാൻ, അവരുടെ സന്തോഷത്തിന് കാരണമായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടുവാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപയാചിക്കാം. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും അനുഗ്രഹമായിട്ട് മാറുവാൻ ദൈവനിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് അവരിലേക്ക് ഞാൻ കടന്നു ചെല്ലുവാനും അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ദൈവാത്മാവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. എല്ലായ്പ്പോഴും സഹനങ്ങളെ വേദനയായിട്ട് മാറ്റി വയ്ക്കാതെ ആ ഓരോ സഹനങ്ങളെയും സങ്കീർത്തനങ്ങളാക്കി മാറ്റി അത് മറ്റുള്ളവർക്ക് രുചി പകരുന്ന അനുഗ്രഹമായിട്ട് മാറുവാൻ എൻ്റെ ബുദ്ധിമുട്ടിനപ്പുറത്തേക്കും ഒരു വലിയ നന്മ ദൈവം കരുതി വെച്ചിട്ടുണ്ട് ചിന്താഗതി മുമ്പോട്ട് പോകുവാൻ നമുക്ക് നൈമിഷികമായ സഹനങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കാം. നമ്മുടെ കർത്താവ് വിശ്വസിച്ചാൽ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.